എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ ചിക്കൻ. അതായത് നമ്മുടെ ബക്കർ ചിക്കൻ കഴിഞ്ഞു, ഗ്രിൽഡ് ചിക്കൻ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ ട്രെൻഡായ കുക്കർ ചിക്കൻ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1700 ഉള്ള ഒരു കോഴിയാണ്. ഈ കോഴി റെഡിയായിട്ട് വന്നപ്പോൾ 1.5 kg കാണുമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് തന്നെയുള്ള ഒരു 5 L പ്രഷർ കുക്കറിലാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇരിക്കാനും മാത്രമുള്ളത് ഇതാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ശരിക്കും ഇരുന്നോളും, കൃത്യത്തിന് ഇരുന്നോളും. ഇതിലും വലുത് വെക്കുവാണെങ്കിൽ ഇതിലും വലിയൊരു കുക്കർ വേണം എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കഴുകിയെടുക്കുമ്പോൾ ഇതുപോലത്തെ നെയ്യൊന്നും കളയരുതേ. ഇതുപോലെ നെയ്യൊക്കെ കണ്ടോ, അതെല്ലാം അവിടെ ഇരുന്നോട്ടോ, അതൊന്നും കളയരുത്. വൃത്തി കഴുകിയാൽ മാത്രം മതി. ഇനി ഇതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ ആദ്യമായിട്ട് ഞാൻ 2 tbsp പെരുംജീരകം, 1 ചെറിയ തച്ചോലം, കറുവ, ഏലയ്ക്ക, ഗ്രാമ്പ്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. 1.5 tsp കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ ഇതുണ്ടോ കസ്തൂരി മേത്തി, ഇതൊക്കെ വേണം. ഈ കസ്തൂരി മേത്തിയൊക്കെ നല്ല ഒരു ഫ്ലേവറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിപ്പൊടിച്ചിരിക്കുന്ന സാധനമാണ് ഇത്. ഇനി ഇതൊക്കെ ആദ്യം ഇതൊന്ന് ചൂടാക്കി, ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. ആദ്യം ഈ കറുവ അങ്ങോട്ട്, അതാകുമ്പോൾ ചൂടാകാൻ ഇച്ചിരി താമസമല്ലേ. അതുപോലെ ഇതേക്കണ്ട ഗ്രാമ്പു, ഒരു ഞാനിപ്പോൾ ഇതൊരു ചെറിയ കോഴി ആയതുകൊണ്ട് ഒരു 5 tsp എടുത്തിട്ടുണ്ട്. ഏലയ്ക്കാണെങ്കിലും 6-8 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തച്ചോളം, പിന്നെ ഇത് പൊടി എളുപ്പം പൊടിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ചൂടാക്കുന്നത് കേട്ടോ. അല്ലാതെ കൈയൊന്നുമില്ല. തന്നെയല്ല, ചൂടാക്കി പൊടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ വീട്ടിലെല്ലാം കൂടെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ടാൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ആവത്തില്ല. അതിനാണ് നമ്മൾ ഇതെല്ലാം കൂടെ ചൂടാക്കി പൊടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഈ കുരുമുളക് ഇട്ട് ചൂടാക്കാവേ. ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം പുതിനയില ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ ഇത് കൊണ്ടോ മല്ലിയില, ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. നമ്മുടെ വീട്ടിലത്തെ മല്ലിയില ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്നത്. ഇത് ഇട്ട് കൊടുക്കാം. കുറച്ചത് ആ കോഴിക്ക് ആവശ്യമായ ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1 തുടം വെളുത്തുള്ളിയുണ്ട്, ഇത് അതിട്ട് കൊടുക്കാം. ഒരു 1 tbsp മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. അത് എരിവനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു 1.5 tbsp ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ വലിയ എരിവുള്ളതാണെങ്കിൽ വേണ്ട, കാരണം കുരുമുളക് ആവശ്യത്തിനുണ്ടെന്ന് ഓർത്തണേ. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1 tbsp മഞ്ഞപ്പൊടി, 1 tsp മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി 2 കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുക്കാം. 2 കറിവേപ്പില നമ്മൾ ഇട്ട് അരക്കാം. അതുപോലെ തന്നെ അല്പം തൈര് ചേർത്ത് 1 tbsp തൈര് ഒഴിച്ച് അരക്കാം. നമുക്ക് ഇല്ലാത്ത ഒരു നാരങ്ങാനീര് ഒഴിച്ചാലും മതിയേ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അരച്ചു കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കസ്തൂരി മേത്തി ശാല ഇട്ട് കൊടുക്കാം. അതായത് ഇത് നമുക്കറിയാമല്ലോ നല്ല അടിപൊളി ഫ്ലവറായത്, ഇതിൻ്റെ ഒരു മണം കേട്ടാൽ തന്നെ കഴിച്ചു പോകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ഇത് മിക്സിയിലോട്ടിട്ട് കൈകൊണ്ട് ഇളക്കുന്നതിന് പകരം ഇതിലോട്ടിടുക, മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. അത്ര ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം. ദശക്കനുള്ളോടെ എല്ലാം ഒന്ന് വരഞ്ഞെടുക്കണേ. കാരണം മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. ഈ കോഴി ഒന്ന് കഴുകി വെച്ചിട്ട് വേണം നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കാനേ. അപ്പം നമുക്ക് വെള്ളമെല്ലാം പൊക്കോളൂ. ഇനി അല്പമെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
കിച്ചൺ ടവലോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വെള്ളമെല്ലാം കളയണം. ഇതുപോലത്തെ ഈ നെയ്യൊന്നും പറിച്ച് കളയണ്ട കേട്ടോ, നെയ്യൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ കൂടി ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. ഈ മസാല തയ്യാറാക്കിയിട്ട് കസ്തൂരിമേത്തി അതിലിട്ട് ഇളക്കിയാലും മതി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്നൊക്കെ അതിനകത്തിരിക്കുന്നുണ്ടോ അത് അതിനകത്തോട്ട് അങ്ങ് മിക്സ് ആയിക്കോളും. നമ്മുടെ കൈ വെറുതെ ഇട്ട് മോശമാക്കണ്ട, നമുക്ക് എന്നിട്ട് ഇതുവരെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ അകത്തോട്ടൊക്കെ ഒന്ന് കയറ്റി നല്ല വൃത്തിക്ക് പുരട്ടണേ. അകത്തും പുരട്ടി കൊടുക്കണേ. മസാല തയ്യാറാക്കുമ്പം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അതുപോലെ തന്നെ അരയ്ക്കാനായിട്ട് വെള്ളമൊന്നും ഉപയോഗിക്കരുത്, അല്പം തൈരൊഴിച്ച് കൊടുത്തിട്ട് പോരെങ്കിൽ അല്പം തൈരൊഴിച്ച് കൊടുക്കുക, അല്ലാത്ത പക്ഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊഴിക്കുക. ഞാൻ ആ ഒഴിച്ചു കൊടുത്ത തൈര് മതിയായിരുന്നു, അതിൽ തന്നെയാണ് ഈ അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്ത് അരയ്ക്കണ്ട, നമ്മളിതേ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുവോ അല്ലെങ്കിൽ പുറത്ത് വെക്കുവോ എന്ത് വേണേൽ ചെയ്യാം. ഇനി ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് സൗകര്യമുള്ള സമയത്തെടുത്ത് ചെയ്താൽ മതി, 2 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്നാലും സാരമില്ല. നമുക്കത് ഈ വയറിൻ്റെ വശമേ ഒന്ന് തുന്നിക്കെട്ടി കൊടുക്കാം. ഞാനൊരു സൂചിയും നൂലും കൂടെ ഇട്ട് ഇങ്ങനെ അങ്ങ് തുന്നുവാണേ, കാരണം അകത്തുനിന്ന് ആ മസാലയൊക്കെ ഇറങ്ങുമോ അല്ലെങ്കിൽ അത് വിട്ടുപോവോ ഒക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തുന്നിക്കെട്ടി കൊടുക്കാം. ഇത്ര വലിയ കാര്യമായിട്ടൊന്നും വേണ്ട കേട്ടോ, അതൊന്ന് ഇറങ്ങിപ്പോകാതിരിക്കാനും വേണ്ടി മാത്രം മതി. ഇനി നമുക്ക് ഈ കാല് രണ്ടും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അതായത് ആദ്യം ഈ കാലിങ്ങനെ ഒന്ന് കെട്ടിയിട്ടെ, ഈ കാലും കൂടെ പിടിച്ച് ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അടപ്പിൻ്റെ വിസിലും അങ്ങ് എടുത്ത് മാറ്റാം, നമുക്ക് വാഷറും എടുത്ത് മാറ്റാം. ഇത് രണ്ടും മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ആദ്യം ഈ കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് കല്ലിട്ട് കൊടുക്കാം. ഉപ്പ് കല്ലില്ലാത്തൊരു ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് കല്ലായിട്ട് കൊടുക്കുന്ന, ഉപ്പ് കല്ലില്ലാത്തൊരു ഉപ്പ് പൊടി ഇട്ട് കൊടുത്താലും മതിയേ. ഇതിൻ്റെ മൂട്ടിലൊരു കുറച്ച് എന്നിട്ട് നമുക്കൊരു ഇല ഇട്ട് മൂടിയിട്ട് ഇതൊന്ന് ഗ്യാസിലോട്ട് വെച്ച് ഒരു 5-10 മിനിറ്റ് നേരത്തോളം ഇതൊന്ന് ചൂടാക്കാം. കുക്കറിലെ ഉപ്പ് ചൂടായി വന്നിട്ടുണ്ട്, 5 മിനിറ്റ് വെച്ചു. എനിക്ക് അത് ആദ്യം വെച്ച ഇല വാടിപ്പോയി, അപ്പോൾ അത് ഇട വീണ് കാരണം ഞാൻ ഒരേലയും കൂടെ വെക്കുക. അപ്പം എന്നിട്ട് അപ്പം നമുക്കേ ഇതുപോലെ എടുത്ത് ഈ കുക്കറിലോട്ട് ഇറക്കി കൊടുക്കാം. അത് അധികം മുട്ടാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ. ഞാൻ ഈ ഓരോ ഇലയും കൂടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് ഈ ഓരോ മുട്ടുന്ന ഭാഗത്തോട്ട്. അതും കൂടി ഇരിക്കട്ടെ, ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. അപ്പം ഞാനേ ഇവിടെ ഞങ്ങളുടെ ഈ വീട്ട് മിക്ക വീടുകളിലും ഉള്ളതാണ് രമ്പാന്ന് ഈ ഇലയുടെ പേര്. അതായത് ഇതിൻ്റെ മണം അങ്ങോട്ട് വരുമ്പം ഭയങ്കര ഒരു നല്ല ഫ്ലേവർ. അതിനുവേണ്ടി ഞാൻ ഈ ഓരോ ഇല എടുത്തിട്ട് 4 കീറി ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മണം വരുമ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇപ്പം ഇങ്ങനെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ആ ഇല വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഇനി ഇത് അടച്ച് വെച്ച്, അതായത് അതിൻ്റെ വാഷറും കാണല്ലേ വിസിലും കാണല്ലേ, ഇത് അടച്ച് വെച്ച് 1.25 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം വെച്ചാൽ 3/4 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ അത്ര ഒരു ബന്ധം പോലെ തോന്നിയില്ല. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞെടുത്ത്, കാരണം തീരെ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. നമുക്കിങ്ങനെ
നമ്മുടെ ദശ ഒന്ന് നോക്കാം, ബന്ധുവെന്ന് കേട്ടോ. ഇങ്ങനെ കുത്തിയെടുത്ത് കഴിക്കാം. അപ്പൊ ഇത് ഗ്രിൽഡ് ചിക്കൻ അല്ല, പിന്നെ നമ്മുടെ ബക്കർ ചിക്കൻ അല്ല, ഇത് കുക്കർ ചിക്കൻ. അടിപൊളി. ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് കഴിക്കാം നമുക്കിത്. അപ്പൊ എൻ്റെ ഭാഷ പറഞ്ഞ പൊളി സാധനം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ പോലോ അല്ലെങ്കിൽ ബക്കറ്റ് ചിക്കൻ പോലോ ഉള്ള ടേസ്റ്റ് അല്ല ഇതിന്. ഇതിന് ഏതായാലും എല്ലാ വീട്ടിലും കുക്കറുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഗ്രില്ല് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നും. അതുപോലെ തന്നെ ബക്കറ്റ് ചിക്കന് പുറത്തൊക്കെ വെക്കാം, പക്ഷെ ഇതാകും എല്ലാ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് കുക്കർ. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല കമൻറ്റ് ബോക്സിൽ നല്ല നല്ല കമൻറ്റുകൾ ഇടണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.